ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഒരു ഫസ്റ്റ് ടൈം എംഎൽഎ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നത്. ഇന്നുവരെ ഞാൻ എംഎൽഎ ആയിന്നും ആകുന്നതിന് മുമ്പും ആയതിനു ശേഷവും നിരവധി വട്ടം മുഖ്യമന്ത്രിയായിട്ട് ഇടപെടാനും സംസാരിക്കാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങേയറ്റം ആദരവോടും ബഹുമാനത്തോടും കൂടി മാത്രമേ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടും ഇടപെട്ടിട്ടും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിട്ടും ഒക്കെ ഉള്ളൂ. പക്ഷെ ഇന്നലെ അടിയന്തര പ്രമേയത്തിൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മറുപടി പറഞ്ഞ സമയത്ത് ഏറ്റവും ഒടുവിലായി. നിങ്ങളെല്ലാവരും കണ്ടതാണ്, അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് പത്രസമ്മേളനം നടത്തി ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്, പത്രക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ക്ലാസ്സൊക്കെ എടുത്തത്. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഇന്നലെ നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയ ചർച്ചയുടെ ഭാഗമായി സഭയിൽ ഉന്നയിച്ച ഒരു വിഷയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ നടത്തിയ പരാമർശം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതി, അദ്ദേഹത്തിൻ്റെ ശൈലി ഒരു മുഖ്യമന്ത്രിയുടെ പദവിക്ക് യോജിച്ചതാണോ എന്ന് ജനം വിലയിരുത്തട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വിനയത്തോടെ പറയുന്നു, പക്ഷെ അറ്റ് ദ സെയിം ടൈം വളരെ സ്ട്രോങ് ആയി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്, അങ്ങനത്തെ ശൈലി കൊണ്ട് നമ്മളെ പിന്തിരിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ വരട്ടാമെന്നോ അല്ലെങ്കിൽ പുറകോട്ട് പോകുമെന്നോ അദ്ദേഹം ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. എന്നെ ആ ഗണത്തിൽ പെടുത്തണ്ട എന്ന് ഞാൻ അദ്ദേഹത്തോട് വളരെ വിനയത്തോടുകൂടി പറയുകയാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഓരോ വാചകം നമ്മൾ പരിശോധിച്ചാൽ അറിയാം. വീട്ടിലിരിക്കുന്നവരെ വലിച്ചഴക്കരുത്, അല്ലെങ്കിൽ എന്ത് അസംബന്ധവും പറയാം എന്ന് ധരിക്കരുത് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അസംബന്ധമാണ് എന്ന് തെളിയിക്കാൻ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞ വാചകം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ആർക്കും അത് ഇത് ചെയ്യാം. സ്വപ്ന സുരേഷിനെ സെക്രട്ടേറിയറ്റിൽ, അല്ലെങ്കിൽ ഇവിടെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നിയമനം നടത്തിയത് PWC എന്ന് പറയുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറയുന്ന കൺസൾട്ടൻസി കമ്പനിയാണ്. അത് നിഷേധിക്കാൻ പറ്റുമില്ലയോ? എൻ്റെ സ്റ്റേറ്റ്മെൻ്റെ ഫസ്റ്റ് പാർട്ട് അതാണ്. അതിനുശേഷം ഞാൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അങ്ങ് ഒരു ക്ലൗഡിലാകുന്നത്? അതായത് സംശയത്തിൻ്റെ കാർമേഘം മുഖ്യമന്ത്രിക്ക് ചുറ്റും വരുന്ന സാഹചര്യമാണ് ഞാൻ പിന്നീട് വിശദീകരിച്ചത്. സ്വപ്ന സുരേഷ് ഇവിടെ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്ന നിലയിൽ നിയമിതയായി. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സാണ് അവരെ നിയമിച്ചത്. അത് അതോട് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്ന കാര്യമാണ്, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് പിണറായി സർക്കാർ വന്നതിന് ശേഷം, നിങ്ങൾ ഓർക്കണം, LDFന്റെ പ്രഖ്യാപിതമായ നയം എന്ന് പറയുന്നത്, LDFന്റെ പ്രഖ്യാപിതമായ നയം ഇടതുപക്ഷത്തിന്റെ, അല്ലെങ്കിൽ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഫിലോസഫി എന്ന് പറയുന്നത്, സാമ്രാജ്യത്വ വിരുദ്ധതയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് വിരുദ്ധതയും അതുപോലെ തന്നെ സാമ്പത്തിക ശക്തികൾക്കെതിരെയും കൺസൾട്ടൻസികൾക്കെതിരെയും നിരന്തരം ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തിരുന്ന CPM LDF ഈ സർക്കാർ വന്നതിന് ശേഷം നിരവധിയായ കരാറുകളും നിരവധിയായ വർക്കുകളും കൺസൾട്ടൻസിക്ക് നൽകുകയും അതിൽ ബഹുഭൂരിപക്ഷം വർക്കുകളും വേണ്ടത്ര സുതാര്യതയില്ലാതെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് കിട്ടുകയും ചെയ്തപ്പോൾ, എനിക്ക് ഓർമ്മയുണ്ട് 2020 മെയ് മാസം ആദ്യം നടന്ന, നിങ്ങൾക്കൊക്കെ പത്രങ്ങൾ വീണ്ടും പോയി പഴയകാല ഇത് ചെകഞ്ഞെടുക്കാം, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെതിരെ വലിയ ഒരു ആക്ഷേപം, ആരോപണം എന്ന് പറയുന്നതിനേക്കാളി ആക്ഷേപം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് പലതും പറയുകയും അങ്ങനെ വന്നപ്പോൾ ഇനിയാണ് ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. ഈ ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ കുറിച്ച് പറഞ്ഞതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ മകൾ അവരുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടോ
അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടോ അവരുടെ മറ്റെന്തെങ്കിലും സ്വകാര്യത നിറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരു പരാമർശവും ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ അങ്ങനെ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുമല്ല, അല്ലെങ്കിൽ ആ നിലയ്ക്ക് രാഷ്ട്രീയത്തെ കാണുന്ന വ്യക്തിയല്ല, ആരുടെയെങ്കിലും വ്യക്തിജീവിതത്തിലേക്ക് കടന്നു പോകാൻ ഒരു താല്പര്യമുള്ള ആളല്ല. പക്ഷേ ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെതിരെ വലിയ ആരോപണം ഉയർന്നു വന്ന സമയത്ത് വീണ വിജയൻ നടത്തുന്ന ഐ ടി കമ്പനി എക്സാലോജിക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിലൊന്നായി അവർ തന്നെ ഡിക്ലെയർ ചെയ്തിരുന്ന വ്യക്തിയാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിലെ വൺ ഓഫ് ദ ഡയറക്ടറായ ജെയ്ക് ബാലകുമാർ എന്ന് പറയുന്ന വ്യക്തി. ജെയ്ക് ബാലകുമാർ എന്ന് പറയുന്ന വ്യക്തി വീണ വിജയന്റെ കമ്പനിയെ സംബന്ധിച്ച് വ്യക്തിപരമായി അത്രമേൽ ഇൻവോൾവ്മെന്റ് ഉള്ള ആളാണ് എന്നും ഈ കമ്പനി സ്ഥാപകർക്ക് ഒരു മെന്ററുടെ സ്ഥാനത്തും ഗൈഡായിട്ടും നിന്ന് അദ്ദേഹത്തിന്റെ അനുഭവ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന വ്യക്തിയാണ് എന്നും അതിൻ്റെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിരുന്നു. ഫെയർ ഇനഫ്, വളരെ സുതാര്യമായൊരു നല്ല കാര്യമാണ്. ഐ ഓൾസോ തോട്ട് ഇറ്റ്സ് ഗുഡ്. ഐ മീൻ വീണ വളരെ നല്ല നിലയിൽ ആ കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുമായി ബന്ധപ്പെട്ട ആരോപണം വന്നപ്പോൾ ഓൺ എ ഫൈൻ മോർണിംഗ്, ദാറ്റ് ഈസ് ഇൻ മെയ് 2020 ഈ വെബ്സൈറ്റ് അതിന് തൊട്ട് മുമ്പായിട്ട് വെബ്സൈറ്റ് ഡൗൺ ആവുകയാണ്. ഡൗൺ ആവുക മീൻസ് നമ്മൾ ആരെ അക്സസ് ചെയ്താലും ആ വെബ്സൈറ്റ് അക്സസ് ചെയ്യാൻ പറ്റത്തില്ല. വെബ്സൈറ്റിൻ്റെ സെർവർ കണക്ട് ചെയ്ത് നമുക്ക് വെബ്സൈറ്റിൽ എൻട്രി ഇല്ലാതെ വന്നു. ഏകദേശം ഒരു മാസക്കാലം ആ വെബ്സൈറ്റ് ആർക്കും അവൈലബിൾ ആയിരുന്നില്ല, ആർക്കും നോക്കാൻ കഴിയുമായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ വെബ്സൈറ്റ് അപ്പാവുന്നത് ജൂൺ 20 ഏകദേശം ഒരു മാസം കഴിയുമ്പോഴാണ് അപ്പാവുന്നത്. അപ്പോൾ ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് അടക്കമുള്ള കൺസൾട്ടൻസി കമ്പനികളും വഴിവിട്ട കാര്യങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പലരും വീണ്ടും പരിശോധിക്കുമ്പോൾ മെയ് 20 ആ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന പല ഡീറ്റെയിൽസും അല്ലെങ്കിൽ അവർ ഡിക്ലെയർ ചെയ്തിരുന്ന പല വൈറ്റൽ ഫാക്ട്സും അതിൽ നിന്ന് മിസ്സിംഗ് ആയി, കാണാനില്ല. അപ്പോൾ എന്തുകൊണ്ട് മാറി വെബ്സൈറ്റിൻ്റെ റീവാമ്പ് എന്തുവേണമെങ്കിലും കാരണമാകാം, പക്ഷെ അതിൻ്റെ അകത്ത് ഈ വിവരം മാസ്ക് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യപ്പെട്ടു. ഞാൻ എൻ്റെ ചോദ്യം നമ്പർ 1, വൈ ആ കമ്പനിയെ സംബന്ധിച്ച് അവരുടെ മെൻറ്റർ സ്ഥാനത്തും അല്ലെങ്കിൽ അവരുടെ ഗൈഡായി പ്രവർത്തിച്ച അവർക്ക് ഏറ്റവും പേഴ്സണൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് എന്തുകൊണ്ടാണ് മാറ്റേണ്ടി വന്നത്? എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കം മുഖ്യമന്ത്രി സംശയത്തിൻ്റെ ക്ലൗഡിലാകുന്ന സാഹചര്യങ്ങളെയാണ് ഞാൻ വിശദീകരിച്ചു വന്നത്. സാഹചര്യങ്ങളെ എന്തുകൊണ്ടാണ് വീണ വിജയൻ ആ ഡീറ്റെയിൽസ് റിമൂവ് ചെയ്തത്? അതിന് ഉത്തരം വേണ്ടേ? സ്വാഭാവികമായിട്ടും അനാവശ്യമായി സംശയം ഉണർത്തുന്ന കാര്യമാണ്. ആർക്കും ആരെ സംബന്ധിച്ചും ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹം അസംബന്ധം എന്ന് പറയുകയും പച്ചക്കള്ളം എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയോട് ഞാൻ കെഞ്ചി യാചിച്ച് ചോദിച്ചു ഒരു പത്ത് സെക്കൻഡ്, കാരണം ഞാനും ഒരു എനിക്കറിയാം മുഖ്യമന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തുമ്പോഴുള്ള അതിൻ്റെ ഗൗരവം അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും എല്ലാം അറിയാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് ഉത്തമ ബോധ്യമുള്ളതാണെന്നും ഞാൻ സഭയ്ക്ക് മുമ്പിൽ അതിൻ്റെ രേഖകൾ കൊണ്ടുവരാൻ തയ്യാറാണെന്നും അങ്ങ് പരിശോധിച്ചിട്ട് ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ അങ്ങയുടെ പരാമർശം പിൻവലിക്കാൻ തയ്യാറാകുമോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ചോദിക്കാൻ അനുവദിച്ചില്ല, വീണ്ടും അസംബന്ധം പറയാൻ സമയം കൊടുക്കണമെന്നാണ് ചോദിച്ചത്. അദ്ദേഹം നല്ല സമീപനമാണ്, ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഞാനൊരു തുടക്കക്കാരനാണ്, ഒരു പക്ഷേ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും, എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടാകും. അദ്ദേഹം ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ ഈ നിലയ്ക്കാണ് പെരുമാറേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കണം. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിലെ ഡീറ്റെയിൽസ് മാസ്ക് ചെയ്യപ്പെട്ട് ഡീറ്റെയിൽസ് ഇല്ലാതാക്കിയെങ്കിലും അത് അന്നത്തെ കാലത്ത് ഈ ഗൂഗിൾ ഡംപും അല്ലെങ്കിൽ വെബ് ആർക്കൈവും അത്ര അക്സസിബിൾ അല്ലെങ്കിൽ അത്ര കോമൺ അല്ല, ആളുകൾക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കല്ലാതെ ലേറ്റർ സ്റ്റേജിൽ ഈ ഏത് വെബ്സൈറ്റും അത് ഏതൊക്കെ സമയത്ത് അതിൻ്റെ ഓൾട്ടറേഷൻ വരുത്തിയെന്നും എന്ത് മാറ്റമാണ് വരുത്തിയെന്നും എന്തൊക്കെയാണുള്ളതെന്നും നമുക്ക് ഇന്നും എടുക്കാൻ പറ്റും. ഞാൻ ഇന്ന് രാവിലെയും പരിശോധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞിരുന്ന ആരോപണം, ഇപ്പോൾ ഇത് വെബ് ആർക്കൈവ് എന്ന് പറയുന്ന സംഭവമാണ്, ഈ വെബ്സൈറ്റിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തുണ്ട്. ഈ വെബ്സൈറ്റ് തുടങ്ങിയതിന് ശേഷം
107 തവണയാണ് വെബ്സൈറ്റിൽ അപ്ഡേഷൻ വരുത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞ 2020 വരുത്തിയ മാറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ കാണിക്കുന്നുണ്ട്. സിഗ്നൽസ് കാണുന്നതാണ് മാറ്റം വരുത്തിയ ഡേറ്റ് എന്ന് പറഞ്ഞു. ഇതിപ്പോ ഇതിപ്പോ ഞാൻ കാണിക്കുന്ന എന്റെ കയ്യിലുള്ള ഒരു അതായത് ഞാൻ പറയുന്ന കാര്യം ഇതിപ്പോ എന്റെ കയ്യിലുള്ള ഒരു ഡേറ്റയല്ല. നിങ്ങൾക്ക് ആർക്കുള്ള നിങ്ങളുടെ ഫോണിൽ പരിശോധിക്കാം. ബട്ട് സ്റ്റിൽ ഇൻ പബ്ലിക് ഡൊമൈൻ. അത് നിങ്ങൾ പോകേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് webarchive.org എക്സാലോജിക്കിന്റെ അന്നത്തെ വെബ്സൈറ്റിന്റെ പേരടിച്ചാൽ നിങ്ങൾക്ക് ആർക്കൈവിൽ ഉണ്ടാകാൻ കിട്ടും. ഈ പച്ച ഡോട്ട്സ് കാണുന്നതാണ് അവർ ഇതിൽ വരുത്തിയ മാറ്റങ്ങൾ. അപ്പോൾ 2020 മെയ്യിൽ ഈ വെബ്സൈറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ റിക്കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2020 മെയ്യിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അന്നത്തെ ദിവസം രണ്ടു വട്ടം ഗൂഗിള് അല്ലെങ്കിൽ അത് അതിൻ്റെ ഡേറ്റ സേവ് ചെയ്ത ടൈമാണ് ഈ കാണിക്കുന്നത്. 5:20 വെബ്സൈറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. വെബ്സൈറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പൊ നമ്മൾ റിക്കവർ ചെയ്യാണ്. അപ്പൊ അതിന്റെ അകത്ത് വരുന്നതാണ് അന്ന് എക്സാലോജിക്കിന്റെ വെബ്സൈറ്റ് വന്നിരുന്നത് എങ്ങനെയാണ് അതില്. പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഈ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കമ്പനി ഡീറ്റെയിൽസ് ആണ് എന്റെ കയ്യിലുള്ളത്. അതും നിങ്ങൾക്ക് ഓൺലൈൻ പരിശോധിക്കാവുന്ന ഒരു സംഭവമാണ്. ഓൺലൈൻ പരിശോധിച്ച് കഴിയുമ്പോൾ അതിന്റെ അകത്ത് സിംഗിൾ ഡയറക്ടർ കമ്പനിയാണ്. സിംഗിൾ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഓണറാണ് ഈ കമ്പനിക്കുള്ളത്. അത് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന വീണ വിജയനാണ് അതിന്റെ ഓണറായിട്ട് ഉള്ളത്. സിംഗിൾ ഡയറക്ടറാണ്. അതുകൂടാതെ ഈ നോമിനി ആയിട്ടുള്ളത് വീണ വിജയൻ കഴിഞ്ഞ കമ്പനിയുടെ നോമിനി ആയിട്ടുള്ളത് വീണ വിജയന്റെ അമ്മ കമല വിജയൻ എന്ന് പറയുന്ന അവരുടെ അമ്മയാണ്. ഇതാണ് അന്നത്തെ വെബ്സൈറ്റിന്റെ രൂപമാണ് ഞാനിപ്പോ കാണിക്കുന്നത്. അതായത് വീണയുടെ പേര് താഴെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചോണം. ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ വീണ വിജയൻ. അതിന്റെ താഴെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് 3 പേരെ കാണിച്ചിട്ടുണ്ട്. കൺസൾട്ടൻസ് എന്ന് പറഞ്ഞ 3 പേരെ കാണിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഡീന വിജയൻ ഡീന ടി ഫൗണ്ടർ ആൻഡ് ഡയറക്ടറാണ്. അതിന്റെ താഴെയാണ് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞത് നടുക്ക് കാണുന്ന ആളാണ് ജയ്ക് ബാലകുമാർ. എന്നിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെയുണ്ട്. ജയ്ക് ബാലകുമാറിന്റെ ഈ ഫോട്ടോയിൽ നമ്മൾ കർസർ വെച്ചാൽ മാത്രമേ ഈ സമയം കരുതി വരൂ. ജയ്ക് ബാലകുമാർ എന്താണ് എന്ന് ഈ കമ്പനി അന്ന് പറഞ്ഞിരുന്ന ധാരണ തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ചിക്കാഗോ. മിസ്റ്റർ ബാലകുമാർ ഈസ് ദ ഡയറക്ടർ ഓഫ് ടെക്നോളജി സ്ട്രാറ്റജി അറ്റ് വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് കോർപ്പറേറ്റ്സ്. ജെയ്ക്സ് ഇൻവോൾവ്മെന്റ് വിത്ത് എക്സാലോജിക് ഈസ് അറ്റ് എ വെരി പേഴ്സണൽ ലെവൽ വേർ ഹി മെന്റേഴ്സ് ആൻഡ് ഗൈഡ്സ് ദ ഫൗണ്ടേഴ്സ് വിത്ത് ഹിസ് ഇൻക്രെഡിബിൾ നോളജ് ഓഫ് ഓൾ ദ വേരിയസ് ആസ്പെക്ട് ഓഫ് ഇൻഡസ്ട്രി. മെന്റേഴ്സ് ആൻഡ് ഗൈഡ്സ് ദ ഫൗണ്ടേഴ്സ്. ഞാൻ അതിന് മുമ്പ് പറഞ്ഞു ഇതിന് തൊട്ടുമുകളിൽ വീണ വിജയന്റെ പേരുകൾ കാണാം.
ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. വേറെ ഒരു ഫൗണ്ടറും ഈ കമ്പനിക്കില്ല. ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി വീണ വിജയന്റെ അല്ല എന്നാരും പറയത്തില്ലല്ലോ. എക്സാലോജിക്കിന്റെ ഫൗണ്ടർ വീണ വിജയൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുന്നില്ലോ. അതിന്റെ ഡയറക്ടറും ഫൗണ്ടറും അദ്ദേഹത്തെ. അപ്പൊ പിന്നെ ഇതിന്റെ കാര്യത്തിൽ ഫൗണ്ടറെ മെന്റർ ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ചെയ്ത് ജയ് ബാലകുമാർ എന്ന് പറയുന്നത് മറ്റാരെങ്കിലാണ് പറയാൻ കഴിയുമോ? ഇത് ഇനി ഈ ഡീറ്റെയിൽസ് ഒരു മാസം കഴിഞ്ഞുള്ള വെബ്സൈറ്റിന്റെ അപ്ഡേഷൻ വന്നപ്പോ ഇത് മിസ്സിംഗ് ആയി. ഇതെന്തുകൊണ്ട് മാറ്റപ്പെട്ടു? വൈ ഇറ്റ് വാസ് റിമൂവ്ഡ്? ഞാൻ ഇത്രയോ ചോദിച്ചുള്ളൂ. ഇത് അസംബന്ധമാണ് എന്നെനിക്ക് പറയാൻ കഴിയുമോ? ഇത് പച്ചക്കള്ളമാണ് എന്ന് പറയാൻ കഴിയുമോ? ഞാൻ പറയുന്നു, ഇത് പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ആർജവമുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഓപ്പൺ ചെയ്ത ഈ പബ്ലിക് ലിങ്ക്, ഈ ഡൊമൈൻ ആർക്കൈവ്സിനെതിരെ അല്ലെങ്കിൽ അതിന്റെ കൺസേൺഡ് സ്ഥാപനത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള തന്റെ ഇടം പിണറായി വിജയൻ കാണിക്കുമോ? തന്റെ മകൾക്കെതിരെ വ്യാജമായും അല്ലെങ്കിൽ ഇല്ലാത്തത് ചമച്ച് എഴുതിയിട്ടതാണ് എന്ന് പറയാൻ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളം എന്ന വാക്ക് ശരിയാണെങ്കിൽ, അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അസംബന്ധം എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ദിസ് ഇസ് സ്റ്റിൽ ഇൻ ദ പബ്ലിക് ഡൊമൈൻ, അല്ലെങ്കിൽ പബ്ലിക്കിന് അക്സസ് ചെയ്യാൻ പാടുന്ന കിടക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ തന്റെ മകളുടെ മെന്ററാണ് ജയ് ബാലകുമാർ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടെങ്കിൽ, ലെറ്റ് ഹിം രജിസ്റ്റർ ആൻ എഫ്ഐആർ ഇഫ് ഹീസ് ദാറ്റ് കറേജിയസ്. ഈ കമ്പനിക്ക് എന്നെ പ്രതിയാക്കണം, എന്നെ പ്രതിയാക്കട്ടെ, അതിന് കുഴപ്പമില്ല. കാരണം ഇത് പബ്ലിക് ഡൊമൈൻ ആർക്കും കിടക്കില്ലേ? ഞാൻ മാത്രം പറഞ്ഞതല്ലല്ലോ. ഐ മേഡ് മൈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദിസ്. ദിസ് ഈസ് സ്റ്റിൽ പബ്ലിക്ലി അവൈലബിൾ. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ അക്സസ് ചെയ്ത് നോക്കാം ഈ വെബ് ആർക്കൈവിൽ നിന്നും.